ഹെൽത്ത് കിറ്റീസ്. ഇപ്പം നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് നോക്കുന്നത്. നമുക്ക് പഠിക്കാം, കുറച്ച് പഠിക്കാനുണ്ട്. ഞാനിപ്പോൾ 8 മണിയായി, 5 ഞാൻ ഉദ്ദേശിച്ചത് 5 മണിയാണ്. ഞാൻ വീട്ടുകാരെ മൊത്തം 5 മണിക്ക് എണീപ്പിച്ചു. ഞാനിപ്പോൾ 5:30 എണീച്ചത്. അത് എന്നെ വിളിച്ചു. ഇപ്പം നമുക്ക് പഠിക്കാം. ഹലോ. അപ്പം നമ്മൾ പഠിക്കാനിരിക്കുകയാണ്. ഞാൻ വോയിസ് കൊടുക്കണം. അവിടെ പുറത്ത് കുറേ സൗണ്ട് വരുന്നുണ്ട്, പിന്നെ മഴ പെയ്യുന്നുണ്ട് ഇടയിൽ. എപ്പോഴാണ് കറണ്ട് പോകുന്നത് എനിക്ക് അറിയാൻ മേല. എനിക്ക് ഒരു ദിവസം ഫുൾ അവധി കിട്ടി, എന്നിട്ട് എനിക്ക് പഠിക്കാൻ പറ്റില്ല. എന്നിട്ട് ഞാൻ ഇന്ന് രാവിലെ ഇന്ത്യയിൽ പഠിക്കുന്നത്. ഞാൻ 5 മണിക്ക് അലാറം വെച്ച് എൻ്റെ വീട്ടുകാരെ ഫുള്ള് എണീപ്പിച്ച്, എന്നിട്ട് അവർ എന്നെ കുത്തിപ്പോയി 5:30. എനിക്ക് ചെവി കേട്ടുകൂടാ, എന്നെ വെള്ളമൊക്കെ വെച്ചിട്ടാണ് ഞാൻ എണീറ്റത്. അങ്ങനെ ഞാനിരുന്ന് പഠിക്കുകയാണ്. വളരെ യാദൃശ്ചികമായ കാഴ്ചയാണ്, കാരണം ഞങ്ങളുടെ മീൻസ് നല്ല ഇതാണ് ടീച്ചറുണ്ട്. ആ ടീച്ചർ ജോയിൻ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പഠിക്കുന്നത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ പഠിച്ചിട്ടൊന്നും പോകാറുന്നില്ല. എല്ലാ ദിവസവും പഠിച്ചിട്ട് പോകാറില്ല, ഇടയ്ക്കൊക്കെ പഠിച്ചിട്ട് പോകും. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാനിന്ന് കൊണ്ടുപോയായിരുന്നു. എനിക്ക് നന്നായി എനിക്ക് ഉറക്കം വന്നു. നല്ല തണുപ്പാണ്, പുറത്ത് മൂടി പൊടിച്ച് കിടക്കാൻ നല്ല സുഖമാണ്. ബട്ട് എൻ്റെ ബാക്കിൽ എൻ്റെ അച്ഛനും ചേനൊക്കെ കിടന്നുറങ്ങാണ്. അവരെ ഞാൻ എണീപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പോയി കിടന്നുറങ്ങിയേക്കാണ് ഇഷ്ടന്മാർ. ഞാൻ പിന്നെ ഇരുന്ന് പഠിക്കുകയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടി പഠിച്ചതിന് ശേഷം എനിക്ക് മുടിയൊക്കെ അഴിച്ച് കിട്ടി കുളിക്കാം എന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ കറണ്ട് പോയി. അപ്പോൾ പിന്നെ മോട്ടർ അടിച്ചിട്ട് വെള്ളം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് മാത്രം ഞാൻ കുളിച്ചില്ല. അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും കുളിച്ചിട്ടാണ് മാത്രമായി ഞാൻ ക്ലാസ്സിൽ പോകാറുള്ളൂ. സീരിയസ്ലി വന്നിട്ട് കുളിക്കുന്നത് നല്ലത്. ഓൾറെഡി നല്ല മഴയൊക്കെ അല്ലേ, എന്തിനീ തണുപ്പത്ത് കുളിക്കുന്നത്. എനിക്ക് വയ്യ. ദാറ്റ്സ് വൈ നമ്മൾ ജസ്റ്റ് മുടി അഴിച്ച് കെട്ടി. എന്നിട്ട് ഞാൻ ഈ കോന്തിയിടാന്നൊക്കെ ഈരിട്ടു, അങ്ങനെയൊക്കെ പറയാം. അന്നത്തെ ഈരി ഞാൻ കെട്ടി എൻ്റെ പനങ്കുവല പോലത്തെ മുടി ഞാൻ ഇതിൽ പട്ടിച്ചു. എനിക്ക് എന്നെ എൻ്റെ മെടഞ്ഞിട്ട് അഴിച്ചിടുമ്പോൾ അങ്ങനെ ചുരുണ്ട് ചുരുണ്ട് കിടക്കും. അപ്പം ഞാൻ കുറേ പട്ടിച്ചു വിടും, നിങ്ങൾ സഹിക്കേണ്ടി വരും. ഇതുകൊണ്ട് ഇപ്പം എനിക്ക് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ ഫോൺ നോക്കാറുണ്ട്. എനിക്ക് ഇനിയിപ്പോൾ വീഡിയോ ഓഫ് ചെയ്തിട്ട് ഫോൺ നോക്കണം. ഇല്ല, അമ്മയുടെ ഫോണാണ്. ഇല്ല, ആക്കൂടി കുറച്ച് പ്രാർത്ഥനയും പിന്നെ എങ്ങനെ നന്നാവാം എന്നുള്ള വീഡിയോസും പിന്നെ കുറേ ഭജനകൾ പിന്നെ ഇങ്ങനെ നമുക്ക് ജീവിത വിജയം കൈവരിക്കാം. എന്താ പറയണ്ടാ, എന്തെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടാവുക. പിന്നെ കർക്കിടക മാസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ് അമ്മയുടെ ഫോണിലുണ്ടാവുക. അതുകൊണ്ട് ഞാൻ അമ്മയ്ക്കും യൂസ് ചെയ്യാറില്ല. എനിക്കിപ്പോൾ ജസ്റ്റ് ഞാൻ വീഡിയോ കാണാൻ ഈ സമയം കുറച്ചൊക്കെ നോക്കുക. അത് അത് കാണിക്കാനായിട്ടാണ് ഞാനിത് ഉദ്ദേശിച്ചത്. എന്നിട്ട് വലിയ വരുന്നില്ല എന്തായാലും. അയ്യോ, ഇതിൽ ഫുള്ള് ഇതല്ല. പിന്നെ അമ്മ ഇപ്പം ഡ്രൈവിങ് പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പം കാറിൻ്റെ ഒരു നടയാണ്. ഇങ്ങനെ ആ കാർ ഓടുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ വണ്ണം എങ്ങനെ കുറയ്ക്കാം, കുക്കിംഗ് വീഡിയോസ് എനിക്കൊന്നും കണ്ടിട്ട് വലിയ കാര്യമില്ല. ഞാൻ പിന്നെ എവിടെ പണ്ടിരുന്നേ, എനിക്ക് തിന്നാൻ മാത്രം പുറത്തു പോകാൻ പറയത്തുള്ളൂ. അപ്പൊ നമുക്കപ്പം കിട്ടി ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം എനിക്ക്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ ഞാൻ കട്ടെടുത്തിട്ടപ്പോ എന്റെ ഫോൺ നോക്കട്ടെ. ഈ ഫോൺ നോക്കിയിരിക്കാൻ എങ്ങനെ കിട്ടാ. പിന്നെ ഞാൻ എൻ്റെ ഫോണിലെ ഇൻസ്റ്റാഗ്രാമ സന്ദർശനം ഒക്കെ കഴിഞ്ഞ് ബുക്കൊക്കെ എടുത്തുവയ്ക്കാൻ വന്നു. സാധാരണ ഞാൻ തലേ ദിവസം എടുത്തു വയ്ക്കാറുണ്ട്. പിന്നെ എനിക്ക് ഈ പരീക്ഷ മിട്ടേം പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഭയങ്കര മടിയാണ്. ഓൾറെഡി മടിയുണ്ട്. പിന്നെ ബാക്കിൻ്റെ ചേട്ടനാടിന്ന് ഫോൺ നോക്കുന്നുണ്ട്. എത്ര പേരെ ചേട്ടന്മാർ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്നവരുണ്ട്. എനിക്ക് ഭയങ്കര കുശുമാണ്. അവന്മാർക്ക് ഒന്നും ഇതുവരെ ഇപ്പോൾ 6 മാസം 6 മാസമോ 4 മാസം ഉണ്ടായി. അവർ വെറുതെ ഇരിക്കുവോ കുറേ നാളായി. ഇത് നന്നായി കുശുമ്പോന്നു. ഞാൻ ഇവിടെ നിന്ന് പഠിക്കുമ്പോൾ അവനവിടെ വെറുതെ ഇരിക്കുന്നു. പിന്നെ ഞാൻ ബുക്കൊക്കെ കഷ്ടപ്പെട്ടെടുത്ത് വെച്ച് ഞാൻ സ്കൂളിൽ പോകുന്നു. എനിക്ക് മഴയത്ത് സ്കൂളിൽ പോകാൻ തീരെ താല്പര്യമില്ല. കളക്ടർ അങ്ങനെ ഒരു അവധി പ്രഖ്യാപിക്കുമെന്ന് ഞാൻ 7:30 വരെ ഞാൻ ഫേസ്ബുക്ക് ഇല്ലാത്ത ഞാൻ ഫേസ്ബുക്ക് ഡൗൺലോഡ് ചെയ്ത് ഞാൻ നോക്കിയിരുന്നു. പക്ഷേ ആരും വന്നില്ല, ചോദ്യം വന്നില്ല, ഒന്നും വന്നില്ല. ശേഷം ഞാൻ വീണ്ടും പോയി ഞാൻ എൻ്റെ ബുക്കൊക്കെ എടുത്ത് വെച്ച് സ്കൂളിൽ പോകാൻ നിൽക്കുകയാണ്. ഞാൻ വിചാരിച്ചിരുന്നു മടക്ക് കിട്ടുമായിരിക്കും എന്ന്, കിട്ടിയില്ല. പിന്നെ ഞാൻ എൻ്റെ ബുക്കൊക്കെ എടുത്ത് വെച്ച് സ്കൂളിൽ പോകാൻ പോണത്. എനിക്ക് വയ്യ സ്കൂളിൽ പോകും. നല്ല തണുപ്പായിരുന്നു പുറത്തൊക്കെ. അപ്പോൾ എൻ്റെ ബുക്കൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുങ്ങാൻ പോയി. അപ്പോഴും എൻ്റെ വീട്ടിൽ കറണ്ട് ഇല്ല. ഞാൻ ടോർച്ചൊക്കെ പിടിച്ചിട്ടാണ് ഒരുങ്ങുന്നത്. അബ്ബാരെ ഗെഡ്വടി വരുന്നതാണ് എൻ്റെ പൊന്നു. എനിക്ക് വയ്യ. ഞാൻ കാണാൻ കറക്റ്റ് ഭൂതം പോലെ ഉണ്ടല്ലോ ടോർച്ച് അടിക്കുമ്പോൾ. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ ഒരുങ്ങി. എനിക്ക് അധികം ഒരുങ്ങാം. എനിക്കൊരു പൊട്ട് മാത്രം മതി. എനിക്ക് പൊട്ട് എനിക്ക് എന്തോ പോലെയാണ്, പൊട്ട് എനിക്ക് വേണം. പിന്നെ ഞാൻ 2 ഭാഗത്ത് കെട്ടിക്കൊണ്ടാണ് നിർബന്ധമൊക്കെയാണ്. അപ്പം ഞാൻ അതിനൊക്കെ കെട്ടി.
വെച്ച് ഞാൻ പോവുകയാണ്. നിങ്ങൾക്ക് തീരെ ക്ലാരിറ്റി ആണെന്ന് എനിക്കറിയാം, ബട്ട് എന്തായാലും ഞാൻ ഈ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ച്. ആ, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല, ഇത് ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് എന്താണ് ആവുന്നത് എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ മാമുണ്ടോ, ഇനി മാമുണ്ടോ, എനിക്ക് സ്കൂളിൽ പോകണം. മാമുണ്ടൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ 7:30 പോകുന്നുണ്ട്. കാരണം എനിക്ക് ട്യൂഷനുണ്ട്. ഞാൻ അമ്മയ്ക്കും ഉമ്മയൊക്കെ എടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞ് ഉമ്മ കൊടുക്കുന്നൊന്നും അമ്മ എടുക്കാൻ സമ്മതിച്ചില്ല, അമ്മയ്ക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ടാറ്റയെ കൊടുത്ത് നല്ല മഴയാണ്. എനിക്ക് ഞാൻ അപ്പോഴവിടെയൊക്കെ ഒന്ന് അപേക്ഷിക്കുകയാണ് എന്നെ ഞാൻ പോകണോ വേണ്ടോ എന്നൊക്കെ. അതിനുശേഷം ഞാൻ റെയിൻകോട്ട് ഇട്ടപ്പോൾ ഒരു ജാതിയായി. എൻ്റെ റെയിൻകോട്ട് ഇട്ടിട്ട് ഒരു ഭംഗിയില്ല. എന്താ, ഞാൻ വരേണ്ട വല്ല പൂക്കളം വരുന്നോണാണ്. അയ്യോ, ചിരിയണ്ട. അന്നേരം ഞാൻ സൈക്കിളിമ്മ പോയി തിരിച്ചു വന്നു. ഗൈസ്, എൻ്റെ മുന്നിൽ ഒരു യുദ്ധം കഴിഞ്ഞ് വരുന്ന വിശന്ന് ചാവ് വരുന്നു. അതുകൊണ്ട് ഈ വീഡിയോ എടുക്കണേക്കാൾ കൂടുതൽ എനിക്ക് തിന്നണം. എനിക്ക് വിശന്ന് ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. എത്ര ആൾക്കൊക്കെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാൻ മേല. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം പോയി എനിക്ക് പപ്സ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ പപ്സ് തിന്നു. ഞാൻ അറഞ്ചും പുറിഞ്ചും കടിച്ച് പറിച്ച് തിന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല പപ്സായിരുന്നു. ഞാൻ അധികം ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങാറില്ല, ബട്ട് വാങ്ങുമ്പോൾ പപ്സ് അങ്ങനത്തെയൊക്കെ വാങ്ങും. പിന്നെ ചായ കുടിച്ച് പപ്സ് കഴിച്ചു. പിന്നെ ഞാൻ എൻ്റെ സ്കിൻ കെയറിലേക്കാണ് കടക്കാൻ പോകുന്നത്. പക്ഷേ സ്കിൻ കെയറിൻ്റെ വീഡിയോ കിട്ടിയില്ല ഗൈസ്. അയ്യോ, ഞാൻ നല്ല രീതിക്ക് തന്നെ ഇതേ എൻ്റെ സ്കിൻ കെയർ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടോ എന്നു, ബട്ട് അത് കിട്ടിയില്ല. പിന്നെ ഞാൻ ഇച്ചിരി ഫേസ് വാഷ്, അതന്നെയുള്ള ഫേസ് വാഷ് ഇട്ടു, ജസ്റ്റ് ഒന്ന് ക്ലൻസ് ചെയ്തു, അത്രേ ഉള്ളൂ. അതിനുശേഷം ഞാൻ ജസ്റ്റ് മുഖം തുടച്ച് ചിലപ്പോൾ മോയ്സ്ചറൈസർ ഇടും, അല്ലെങ്കിൽ അതൊന്നും ഇട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു കരിവാളിപ്പ് ഉണ്ടാവും. ഇങ്ങനെ വെയിലല്ലെങ്കിൽ ഇന്നിപ്പോൾ മഴയെന്ന് വന്നാലും എനിക്കിങ്ങനെ ഫേസ് വാഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ വല്ല പൊടിയും വൈകിട്ടായിരിക്കും. അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ കുറച്ചാളായിട്ട് അധികം ശ്രദ്ധയൊന്നും ഇല്ലാണ്ട് ഭയങ്കര ബോറായിരുന്നു. ഇപ്പോൾ ശരി. ഇപ്പോൾ ഗൈസ്, എൻ്റെ ബേസിക് സ്കിൻ കെയറൊക്കെ കഴിഞ്ഞു. ഇനി എനിക്ക് പരീക്ഷ പേപ്പർ കിട്ടിയത് ഞാൻ അമ്മയ്ക്ക് ജനങ്ങൾ ചേർത്തരും. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെയും ഇനി ഇവിടെ നല്ല മാർക്കുകളാണ്. അപ്പം അതിനെ കാണിച്ചു കൊടുക്കണം. ഇവിടേക്കാണോ നമുക്ക് ഇവിടേക്കാണോ നമുക്ക് സംസാരിക്കാൻ, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ബ്ലോഗ് ചെയ്യുന്നത്. നല്ല മിസ്റ്റേക്സ് ഞാൻ പറഞ്ഞു തരണം. അപ്പം എൻ്റെ കോലമാകെ മാറിയല്ലേ, ഇച്ചിരി മുടി വലിച്ചില്ല. അപ്പം ഭംഗി ഇപ്പോഴേക്കാണ് ഇങ്ങനെയുണ്ട്. അപ്പൊ നമ്മള് പരിശീലനം എടുക്കാൻ പോവാം. നമുക്ക് ഒരു ഒരു പേപ്പറാണ് നമ്മളെ ഭാവി നിശ്ചയിക്കാൻ പറ്റുന്നത്. നമ്മൾ അങ്ങനെ വേണം നമ്മൾ ഇതൊക്കെ പ്രസന്റ് ചെയ്യാൻ. കാണിച്ചാലും എങ്ങനെ നമ്മൾ പ്രസന്റ് ചെയ്യാം? ഒരിക്കലും ഒരു സിംഗിൾ പേപ്പർ കണ്ട് ഡിസൈൻ മാറ്റി വെച്ചാൽ അങ്ങനെയല്ലേ? ഞാനിപ്പോ വീട്ടിൽ പോട്ടെ. എന്റെ പേപ്പർ കണ്ടോ? ഞാൻ വായിക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഫിസിക്സില് 20-ൽ 18 ഉണ്ട് മമ്മി. എന്ത് എന്ത് 18 ഇത്ര കുറവെന്ത്? എല്ലാ പിന്നെ പവറുടെ പവർ. പിന്നെ സോഷ്യൽ സയൻസ് 17 ഉണ്ട് മമ്മി, 17. എനിക്ക് മിഠായി വാങ്ങിത്തരെന്നൊക്കെ ഇവിടെ ആരൊക്കെ പറഞ്ഞായിരുന്നു. 17 വലിയൊരു മാർക്കാണ്. ഓക്കെ, പിന്നെ കെമിസ്ട്രിയില് 16. കുറഞ്ഞ കുറഞ്ഞ വരികയാണെങ്കിൽ കൂടി കൂടി പോവും. നമുക്ക് ഓണം എക്സാമിന് പിടിക്കാം മമ്മി. എല്ലാവർക്കും മാർക്ക് കുറവായിരിക്കും, മാത്രമല്ല എല്ലാവർക്കും മാർക്ക്. എന്റെ അപ്പത്തിന് കൊച്ചിനെ ഒരു അരമാർക്ക് കുറവെന്നപ്പോ ഒരു അരമാർക്ക് അങ്ങോട്ട് കൊടുത്തതല്ലേ. ഇനി എന്റെ ബയോളജി, അന്നൊക്കെ വേണ്ടി അറിയാം. ബയോളജിയിൽ ഞാൻ ബയോളജി എന്റെ വീക്ക്സ്റ്റാണ്. 18 മിഠായി എടുക്കട്ടാ ഡയറി മിൽക്ക്, അല്ലെങ്കിൽ എനിക്ക് കോൺടോപ്പ് വേണം. ഈ രണ്ടെണ്ണത്തിൽ എന്തെങ്കിലും ഒന്ന് എനിക്ക് വാങ്ങിച്ചാൽ അന്നേ പറ്റൂ. ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചെൻ്റെ ഓർമ്മ. കണിച്ച പട്ടിഷോ ഇനി അധികം കാലം ഉണ്ടാകത്തൊന്നുമില്ലേ. ഞാൻ ചുമ്മാ വെറുതെ പോയി പട്ടിഷോ കാണിക്കുന്നതാണ്. എനിക്ക് കോൺടോപ്പ് വാങ്ങിച്ചെന്നൊക്കെയാണ് പറഞ്ഞത്. നല്ല മാർക്ക് വാങ്ങുകയാണെങ്കിൽ എൻ്റെ ഉറക്കമൊക്കെ കളഞ്ഞ് ഞാൻ പഠിച്ചിട്ട് ടീച്ചേഴ്സ് ഒന്നും ഇപ്പോൾ പണ്ടത്തെ പോലെ മാർക്ക് ഇടുന്നില്ല നീ. അതുകൊണ്ട്
പിന്നെ മാത്സ് ഒന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് വലിയ സീനില്ല. മാത്സ് ഒക്കെ കിട്ടി കഴിഞ്ഞാലൊന്ന് കിട്ടിയമ്പോഴേക്ക് എടുത്ത് പോകേണ്ടി വരും. അജാതി അവസ്ഥയാണ്. മാത്സൊക്കെ അജാതിയായിരുന്നു. ഞങ്ങളെ ടീച്ചേഴ്സ് എന്താ കുറുക്ക് വഴിയിലൂടെയൊക്കെയായിരുന്നു കണക്ക് പഠിപ്പിച്ചിരുന്നത്. വളരെ രസകരമായ പഠനമായതുകൊണ്ട് എനിക്ക് വളരെയധികം ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നു. ഇനിയിതൊന്നും വീട്ടുകാരോട് പറയുന്നില്ല, ഞാൻ ഇപ്പോഴത്തെ റൂമിൽ വന്നിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ പട്ടിശകൾ, ഈ പട്ടിശകളെല്ലാം ഞാൻ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. പിന്നെ എനിക്ക് മടിയാവുന്നേ, എനിക്ക് വീഡിയോ പിടിച്ചിട്ട് നടക്കണ്ടേ, മടിയാവുന്നു എനിക്ക്. അതുകൊണ്ട് ഞാൻ ഈ പട്ടിശകൾ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു, ടാറ്റാ.